ഇസ്രായേൽ പ്രിയപ്പെട്ടവരെ, മക്കിയാട് ബെനഡിക്റ്റൻ ധ്യാന കേന്ദ്രത്തിൽ നിന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ പ്രാർത്ഥന ആശംസകളും നേരുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഉൽപ്പത്തിയുടെ പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം നമ്മൾ വായിക്കണം. ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും, നിന്നെ ഞാൻ അനുഗ്രഹിക്കും, നിന്റെ പേര് ഞാൻ മഹത്തമമാക്കും, അങ്ങനെ നീ ഒരു അനുഗ്രഹമായിരിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം അബ്രാമിനെ വിളിക്കുമ്പോൾ അബ്രാമിനോട് പറയുന്ന പല വാഗ്ദാനങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വാഗ്ദാനമാണിത്. ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും, നിന്നെ ഞാൻ അനുഗ്രഹിക്കും. ദൈവം പറയുകയാണ്, ദൈവം ഒരു വാഗ്ദാനം കൊടുക്കുകയാണ്, നിന്നെ ഞാൻ വിളിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ, നിന്നെ ഞാൻ തിരഞ്ഞെടുക്കുന്നതിന്, പ്രത്യേകമായിട്ട് മാറ്റി നിർത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാ, നിന്നെ ഞാൻ പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട് പോവുക. നിന്റെ പേര് ഞാൻ മഹത്തമമാക്കും, അങ്ങനെ നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ ഞാൻ അനുഗ്രഹിക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. ദൈവത്തിന്റെ വാഗ്ദാനമാണ്. എന്താണ് ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നത്? നമ്മൾ ഓരോരുത്തരും അനുഗ്രഹിക്കപ്പെട്ടവരാണ്. നമ്മുടെ ജീവിത മേഖലകളിൽ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ നമ്മൾ സ്വീകരിക്കുന്നുണ്ട്, കൃപ നമ്മൾ സ്വീകരിക്കുന്നുണ്ട്. നമ്മൾ ഓരോരുത്തരും ദൈവത്തിൽ നിന്ന് സ്വീകരിക്കുന്ന കൃപകൾ മറ്റുള്ളവർക്ക് കൂടി അനുഗ്രഹമാകാൻ വേണ്ടിയിട്ടുള്ളതാണ്. എന്നെ ദൈവം അനുഗ്രഹിക്കുന്നത് എനിക്ക് വേണ്ടിയിട്ടല്ല എന്നുള്ളൊരു ധ്വനി അവിടെയില്ലേ? അത് ആ കഴിവുകൾ മറ്റുള്ളവർക്കായി, മറ്റുള്ളവരുടെ നന്മയ്ക്കായി ഉപയോഗിക്കാൻ ഒരു മനസ്സ് എനിക്ക് ഉണ്ടായിരിക്കണം. വിവിധ വരങ്ങൾ നമ്മൾ സ്വീകരിക്കുന്നുണ്ട്. എന്തിനാണ് ദൈവം ഒരു വരം ഒരു മനുഷ്യന് കൊടുക്കുന്നത്? ആ വരം എൻ്റെ ഒരു ഉത്തരവാദിത്വത്തെ ഓർമ്മിപ്പിക്കുന്നു. കർത്താവ് ഒരു വ്യക്തിക്ക് ഒരു വരം കൊടുക്കുമ്പോൾ അത് ഒരു ഉത്തരവാദിത്വമാണ്, മറ്റുള്ളവരോടുള്ള ഉത്തരവാദിത്വമാണ്. മനസ്സിലാക്കിക്കൊള്ളുക, കർത്താവ് എനിക്കൊരു കൃപ തരുമ്പോൾ അത് എൻ്റെ സഹചർക്ക് വേണ്ടിയിട്ടുള്ള, എൻ്റെ കൂടെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഉത്തരവാദിത്വമായിട്ട് അതിനെ പരിഗണിക്കണമേ എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ അവിടെയുണ്ട്. ഞാൻ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു, ഞാൻ ഒരു അനുഗ്രഹമാകണം. നിങ്ങളും അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ, കൃപകൾ, വരങ്ങൾ നിങ്ങളും സ്വീകരിച്ചിട്ടുണ്ട്. എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന മക്കളെ, ഈ ലോകത്ത് ആർക്കൊക്കെ അനുഗ്രഹമാകുവാൻ നിങ്ങൾക്ക് സാധിക്കുമോ അവർക്കെല്ലാവർക്കും ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ കൊടുക്കുവാൻ നിങ്ങൾക്ക് സാധ്യമാവട്ടെ. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, നിങ്ങൾ അനുഗ്രഹമാവട്ടെ. ഗോഡ് ബ്ലെസ് യു.